ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു വലിയൊരു സംഭവമായിട്ടാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ മറ്റൊന്നല്ല, ഞാൻ ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ പിന്നെ വീഡിയോ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ഹോണർ മൊബൈൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ മൊബൈൽ കേടായി, പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എൻ്റെ ആരെങ്കിലുമൊക്കെ ക്യാമറ വെച്ചിട്ട് സഹായിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായി ലാഗ് വന്നു. ലാഗ് വരാനുള്ള കാരണം തന്നെയാണ് ഇപ്പം മൊബൈലിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ക്യാമറ മസ്റ്റാണ്. അപ്പോൾ പിന്നെ എന്താ ഇനി മുമ്പിൽ എന്ന് ആലോചിച്ചപ്പം മുമ്പിലൊരു വൈ തെളിഞ്ഞത് നമ്മളെ ഒരു 1+70 എന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ അതെങ്ങനെ വാങ്ങും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നമുക്കിവിടെ അടുത്ത സ്റ്റോറിൽ ഇൻസ്റ്റാളിൽ അടവിന് കിട്ടും, അപ്പോൾ നമുക്കൊന്ന് സമീപിക്കാം. അങ്ങനെ ഞാൻ അവിടെ പോയപ്പം സീറോ ഫിനാൻസിൽ അവർ എനിക്ക് ഒരു 1+ ഫോൺ തന്നു, 70. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റുള്ള ആളുകൾ പറയുന്ന പോലെയുള്ള ടെക്ക് ചെയ്യണ പോലെയുള്ള അതിനെപ്പറ്റി അധികാരമായിട്ട് എനിക്ക് പറയാറില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിലെടുത്ത കുറച്ച് വിഷ്വൽസും ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരണം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അതിൻ്റെ അൺബോക്സിലേക്ക് കിടക്കുക. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ വീടിൻ്റെ ഏകദേശം തൊട്ട പിറകിൽ തന്നെയുള്ള ഒരു ചെറിയ കുന്നാണ് ഇവിടെ, മൊയ്ക്കിലുള്ള മൊയ്ക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ അൺബോക്സിലേക്ക് കിടക്കല്ലേ. ഇതാണ് നമ്മളെ 1+70. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് അൺബോക്സിങ് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിവ്യൂ മാത്രമാണ് ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇത് തുറന്നു നോക്കാം. 1, 2, 3. നമ്മളെ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സ്വപ്നം എന്ന് വേണേൽ പറയാം, ആ ഫോൺ നമ്മളെ കൈ കിട്ടി. ആദ്യം തന്നെ കാണുന്നത് ആ ചെറിയൊരു കവറിലാണ്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേണം നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഒരു ചെറിയ ഒരു കവർ എടുത്തതിന് ശേഷം നല്ല അടിപൊളി പാക്കറ്റാണ്, ഇത് റെഡിഷാണ്. ഈ കളേഴ്സ് ചില പ്രത്യേക ഒരു കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറച്ച് പ്രോസ്പെക്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ബാക്കി പിന്നെ ഇതാ ഇതെന്താണ്, അത് 1+ ലോഗോ. പിന്നെ നമ്മളെ സിമ്മ് ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫാസ്റ്റ് ചാർജറാണ്, അതിൻ്റെ ഒരു പിന്നാണ് ഇത്. അപ്പം ഫാസ്റ്റ് ചാർജറും പിന്നെ ഇത് മൊബൈൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫൈബറിൻ്റെ ഒരു കേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ വയർ, ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടക്കാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഇതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പിന്നെ ഈ 1+ ഇപ്പോൾ ഞാൻ വാങ്ങിയത് 256 ഇൻറ്റേർണൽ മെമ്മറിയും 8 GB റാമുമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്റ്റോറേജ്, ഇത് രണ്ട് സ്റ്റോറേജ് ലഭ്യമാണ്, ഒന്ന് 128 256. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സൗകര്യം ഇതാന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 35,999 38 രൂപ എന്ന് വേണേൽ പറയാം. മറ്റേത് 35 രൂപയേ ഉള്ളൂ, 3 രൂപയുടെ ഡിഫറൻസാണ്. അപ്പോൾ പിന്നെ എനിക്കിത് വാങ്ങിയ ആ ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അപ്പം ഇതിൻ്റെ പിന്നെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മറ്റുള്ള ആളുകൾ സ്പെക്ക് പറയണ മാതിരി എനിക്കറിയില്ല. എന്നാലും ഈ മൊബൈൽ വന്നിട്ട് ഇപ്പോൾ സാധാരണ നോർമൽ എല്ലാ മൊബൈലുകളും 60 GHz ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് 90 GHz. അപ്പോൾ ആദ്യമായിട്ട് 1+ ആണ് 90 GHz ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇതിൻ്റെ കൂടെയുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് ഇങ്ങനെ ആ സ്പീഡ് മറ്റേ ട്രെയിൻ വിട്ട പോലെ, റോക്കറ്റ് വിട്ട പോലെ എഫ് എന്ന് പറഞ്ഞ സ്പീഡിൽ പോകും. അതാണ് ഈ 90 GHz ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അഡ്വാൻസ്ഡ് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ നമ്മൾ രണ്ടാമത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ, ബാക്ക് ക്യാമറ 3 ക്യാമറ ആണ്. ഒന്ന് 12 MP, പിന്നെ അൾട്രാ വൈഡ്, ഒന്ന് 16 MP സൂപ്പർ അൾട്രാ
അൾട്രാ പിന്നെ അതിൻ്റെ 48 മെഗാപിക്സൽ 48 മെഗാപിക്സലിൽ പിന്നെ അടിപൊളി ക്ലിയർ ആണ്, ഒന്നും പറയാനില്ല. സാധാരണ നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറ ചെയ്യണ അതേ വീഡിയോൻ്റെ എല്ലാ ക്ലാരിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുക്കാനുള്ള കാരണം. ബാക്ക് ക്യാമറയെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത 16 മെഗാപിക്സലാണ്. അപ്പം ഇതിൻ്റെ ക്യാമറ പിന്നെ എന്താ പറയുക, അസാധ്യ ക്ലിയർ ആണ്. അതിൻ്റെ വീഡിയോസ് വിഷ്വലി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ശരിക്കും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം സാധാരണ ഇപ്പോൾ ഞാൻ ജിംബൽ ഉപയോഗിക്കുകയാണ്. ജിംബൽ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജിംബൽ വെച്ചിട്ട് മറ്റേ സാധാരണ മൊബൈലിൽ അല്ലെങ്കിൽ ക്യാമറ മൊബൈലൊക്കെ വെച്ചിട്ട് നമുക്കത് ഷെയ്ക്ക് ചെയ്യാണ്ടൊക്കെ വേണ്ടിയിട്ട് ജിംബൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ബാക്ക് ക്യാമറ ജിംബലൊന്നും യൂസ് ചെയ്യാതെ തന്നെ അത്രയും എന്താ പറയുക, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസിങ് മോഡ് ഇതിലുണ്ട്. അപ്പോൾ അത്രയും ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് എടുത്തിട്ടുണ്ട് വീഡിയോ, അത്രയും ക്ലിയർ ആണ്. ഫ്രണ്ടിൽ ഏകദേശം അത്ര പോരാ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 90 GHz, അതൊരു സൂപ്പർ എന്താ പറയുക സ്പീഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ പറഞ്ഞ് വന്നിരിക്കുന്നത് 855 ആണ് ഇതിൻ്റെ പ്രൊസസ്സറ്. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പിന്നെ നമുക്ക് ഗെയിം കളിക്കാനും അതല്ല മറ്റ് കാര്യങ്ങളൊക്കെ ഗെയിം കളിക്കുന്നതൊക്കെ അറിയാം അതിൻ്റെ സ്പീഡ്. അതുകൊണ്ട് തന്നെ നല്ല പിന്നെ അസാധ്യ പെർഫോമൻസാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഏകദേശം ഇതിലായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് എങ്ങനെയുണ്ട്, അപ്പോൾ സൂപ്പർ നൈറ്റ് മോഡ് ഡേ മോഡ് ഒക്കെ ഞാൻ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു മലപ്രദേശം വന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനി നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ വിഷ്വൽസ് കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 1+ ഉള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ അതിൻ്റെ 48 മെഗാപിക്സലിൻ്റെ ആ ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അതിൽ തന്നെയാണ് വിഷ്വൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കി അഭിപ്രായം പറയാം. ക്യാമറ ഇടാം, എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ഫ്രണ്ട് ഉള്ള ആ ഒരു മോഡ് വിഷ്വൽസ്. ഇതെൻ്റെ ഫ്രണ്ട് ക്യാമറ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്കിലൊക്കെ ഉള്ളത്. അത് നേരത്തെത്തതിൻ്റെ അത്ര ഒരു സ്റ്റെബിലൈസിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നല്ല വെയിലുള്ള സമയം കേട്ടോ, നല്ല വെയിൽ, ഏകദേശം ഉച്ച സമയമാണ്. ഫ്രണ്ട് വിഷ്വൽസ് നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് പറയാം. ഇതാണ് സൗണ്ടൊക്കെ എങ്ങനെ ക്വാളിറ്റി? ഇപ്പോൾ സൗണ്ടൊക്കെ ഇതിൻ്റെ ഞാൻ നോക്കിയെടുത്തോളം നല്ല സൂപ്പർ സൗണ്ടാണ്. ഡോൾബി മോഡൊക്കെ ഉണ്ട്, സൂപ്പർ സൗണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നൈറ്റ് വിഷ്വൽസ് എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഴ്സ് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ചെറുങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ആ വിഷ്വൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കാം.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഫ്രണ്ട് വ്യൂ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ, നൈറ്റ് മോഡ്, ഡേ, അങ്ങനെ ഇപ്പം ഡേ എടുത്തപ്പോൾ കുറച്ച് വെയിൽ പോയ സമയത്താണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ പ്രശ്നം ഉണ്ടാവും. ബാക്കി ഇതിലെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം, എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ള. അപ്പോൾ എല്ലാ ഫോട്ടോസ് ഫ്രണ്ടും ബാക്കും പിന്നെ നൈറ്റും എല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത ഒരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.